അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുൽക്കിന്റെ 22-ാമത്തെ ആയത്താണ് ഇന്ന് നാം വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. صدق الله العظيم. സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും ഉപമ അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. മുഖത്തിൽ ഇഴയുന്നവനാണോ നേർമാർഗത്തിൽ എത്തുക, ഋജുവായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണോ നേർമാർഗത്തിൽ എത്തിച്ചേരുക എന്ന്. സത്യനിഷേധികൾക്ക് അല്ലാഹു നൽകുന്ന ഉപമ, മുഖം കുത്തി വീണ് തലകീഴായി നടക്കുന്നവർ എന്നാണ്. നാം നേർവഴിയിൽ സഞ്ചരിക്കണം. അതിനു വേണ്ടിയാണ് നാം അല്ലാഹുവിനോട് എന്നും തേടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് നേർവഴി? അതാണ് സിറാത്തുൽ മുസ്തഖീം. എല്ലാ ദിവസത്തെയും നിസ്കാരത്തിൽ നമ്മൾ കൃത്യമായി അല്ലാഹുവിനോട് തേടുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ ഞങ്ങളെ എത്തിക്കണമേ എന്നാണ്. ആ നേർമാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് അല്ലാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവർ ഒരിക്കലും സത്യമായ മാർഗം അംഗീകരിക്കാൻ തയ്യാറാവില്ല. ശരിയായ മാർഗമാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ പോലും സന്മാർഗം അവർ സ്വീകരിക്കില്ല. വളഞ്ഞ വഴികളോടാണ് അവർക്ക് താല്പര്യം. അവർ ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല. കാരണം ഇന്ന് ഒരു വഴിക്കാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ നാളെ മറ്റൊരു വഴിക്കായിരിക്കും അവർ മുന്നോട്ടു പോകുന്നത്. ഇടയ്ക്കിടെ ആദർശം മാറ്റുന്ന സ്വഭാവമാണവൻ. കുറെ കാലം ഒരാദർശവുമായിട്ട് നടക്കും, പിന്നീട് അതിനോട് മടുപ്പ് തോന്നുമ്പോൾ മറ്റൊരു ആദർശത്തിൽ അഭയം തേടും. ഇത്തിരി കാലം കഴിഞ്ഞാൽ അതും മടുക്കും, പിന്നീട് മൂന്നാമത്തെ ഒരു വിശ്വാസത്തിലായിരിക്കും അവനുണ്ടാവുക. ഇങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്നവനെയാണ് മുഖത്തിൽ ഇഴയുന്നവൻ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അവൻ എന്നും ഓരോ കുഴിയിൽ വീഴാനേ നേരമുണ്ടാവൂ, ലക്ഷ്യത്തിലെത്താൻ അവന് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, വളരെ കൂടുതൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. സന്മാർഗത്തിലൂടെ മുന്നോട്ടു പോവാൻ നമ്മൾ കാവണം. ആ സന്മാർഗം ലഭിക്കാനായി സദാ സമയവും നാം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഹിദായത്ത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രവാചകന്മാരാണ് ആ സന്മാർഗത്തിലേക്ക് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത്. പക്ഷേ എല്ലാവർക്കും ആ സന്മാർഗം ലഭിക്കില്ല. പലരും വഴിവിട്ട് സഞ്ചരിക്കും. അബദ്ധ സഞ്ചാരത്തിലൂടെ അവർ നരകത്തിന്റെ ഇന്ധനമായി മാറുകയും ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലത്തെ തന്റെ ദീനീ പ്രബോധനത്തിന്റെ ശേഷം പറയുന്ന ഒരു മുന്നറിയിപ്പ് ശ്രദ്ധയോടുകൂടി നാം എല്ലാം കേൾക്കണം. സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസതിം വസബഈന മില്ല. 73 വിഭാഗങ്ങളായി ഈ സമുദായം വിഭജിക്കപ്പെടും. പല വിഭാഗങ്ങളായി ഇത് ചിന്നിച്ചിതറും. ഈ 73-ൽ നിന്ന് ഒരൊറ്റ വിഭാഗം മാത്രമേ എന്റെ ആദർശത്തിൽ ശരിയായ മാർഗത്തിലുണ്ടാവുകയുള്ളൂ, ബാക്കി 72-ഉം നരകത്തിൽ അകപ്പെടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബികൾ ചോദിച്ചു, നബിയേ, ആ രക്ഷപ്പെടുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ആരാണ് അവർ? നബി അതിന് നൽകിയ മറുപടി, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും അനുധാവനം ചെയ്ത മാർഗം
അത് പിൻപറ്റുന്നവർ ആരൊക്കെയുണ്ടോ അവർ മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ, അവർ മാത്രമേ സന്മാർഗത്തിന്റെ വക്താക്കളായി ഉണ്ടാവുകയുള്ളൂ. ഈ ആധുനിക കാലത്ത് പല വിഭാഗങ്ങളായി മുസ്ലിം ഉമ്മത്ത് ചിന്തിച്ചിതറുകയും എല്ലാവരും ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ, ഞങ്ങളാണ് സന്മാർഗത്തിലുള്ളത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ, ഏത് വിഭാഗമാണ് സത്യവിശ്വാസികൾ, ആരാണ് നേർമാർഗത്തിലുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകരും സഹാബികളും മുന്നോട്ടു പോയൊരു മാർഗമുണ്ട്, ആ മാർഗത്തിൽ തന്നെ നമ്മൾ മുന്നോട്ടു പോകണം. ആ നേർമാർഗത്തിലൂടെ മുന്നോട്ടു പോയാൽ മാത്രമേ സ്വർഗത്തിലേക്കെത്താൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ.